അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പറവാസെറ്റിൻ്റെ വീഡിയോൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ പറവാസെറ്റ് കയറ്റി എന്ന്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതേപോലെ നമ്മൾ രണ്ട് സെറ്റും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്, അതും കൂടി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളക്കയറിനി സബ്ജനായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചൂട് ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഇപ്പോൾ ഒരു ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എഗ്ഗിലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സബ്ജ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പ്രാവാണ്. ഇത് ഇവിടെ ഏകദേശം ഒരു 6 മണിക്കൂറെടുത്ത് പറന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലോട്ട് നമുക്ക് വർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ പ്രാവിനെ വെട്ടി പോകുന്നൊരു പ്രശ്നം കാരണം നമ്മൾ നിർത്തി വെച്ചതായിരുന്നു. പിന്നെ ഇത് വെള്ളക്കയറി നമ്മളെ കൂട്ടിലേക്ക് പുതിയതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രാവാണ്. അപ്പോൾ ഇത് നല്ല റിസൾട്ടുള്ള പ്രാവാണ്. ഇത് ഏകദേശം ഒരു 13 മണിക്കൂറിനടുത്ത് പറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോഡി സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നല്ല രീതിയിലുള്ള കുഞ്ഞന്മാരെ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എഗ്ഗിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു ആഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗ് വിരിയാനായിട്ടുണ്ടാകും. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സബ്ജൻ്റെ പേരൻ്റാണിത്. ഇത് മെയിൽ ബേർഡാണ്, കത്തങ്ങയിലാണ് ഈ ഒരു പ്രാവ് വരുന്നത്. അതേപോലെ ഫീമെയിൽ മോത്തുള്ളിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് നല്ല റിസൾട്ടുള്ള സെറ്റാണ്. കാരണം ആ സബ്ജ 6 മണിക്കൂർ പറന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മെയിൽ പീജിയൻ ഉണ്ടായിരുന്നു, അത് ഏകദേശം ഒരു 9 മണിക്കൂർ നമ്മളെടുത്ത് തന്നെ പറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് നമുക്ക് കൺഫേമായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിന് നമ്മൾ ജോഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും എഗ്ഗിലേ ചെയ്തിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചേർക്കുന്ന ആ സമയത്ത് നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കണ്ണാണ്. അതേപോലെ മെയിലിൻ്റെ കണ്ണ് സാധാ മഞ്ഞക്കണ്ണനാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രാവായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ ജോഡിക്കിടാനും പറ്റും. പിന്നെ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് നമ്മളൊരു കത്തങ്ങ സെറ്റ് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇതൊരു വെള്ളക്കത്തങ്ങി അതേപോലെ മാലക്കത്തങ്ങയാണ്. അപ്പോൾ നല്ല അടിപൊളി സെറ്റാണ്. ഈ ഒരു മാലക്കത്തങ്ങൻ്റെ കണ്ണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഉള്ളിലൊരു പച്ച റിങ് വരുന്നൊരു കണ്ണാണ്, അടിപൊളി കണ്ണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂർ പറന്നിട്ടുള്ള പ്രാവാണ്. അതേപോലെ ഫീമെയിൽ നമ്മളടുത്ത് 8 മണിക്കൂർ പറന്നിട്ടുള്ള പ്രാവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജോഡിയിൽ ഇറങ്ങുന്ന കുഞ്ഞുമാർ മൊത്തം മാലക്കത്തങ്ങയിലേക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൽ ബേർഡിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചാൽ കാണാം പച്ചക്കണ്ണാണ്. അതേപോലെ ഫീമെയിലിൻ്റെ ഇത് കരിങ്കണ്ണാണ്. അപ്പോൾ ഈ ഒരു ജോഡിയിൽ നമുക്ക് നമ്മൾ പ്രാവിനിടുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി കണ്ണുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഫീമെയിൽ ഒരു ആഷ് കളർ ഷെയ്ഡ് വരുന്ന പ്രാവാണ്. ഇതിൻ്റെ വാലും ഫുള്ള് ആഷ് കളറാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബീജാണ്. അപ്പോൾ ആരെ കയ്യിലും ഇങ്ങനത്തെ പ്രാവിനൊന്നും കണ്ടിട്ടില്ല. നമ്മളെ പറവയിൽ നാടൻ പ്രാവിൽ ഇങ്ങനത്തെ പ്രാവ് ഉണ്ടാവും, പക്ഷേ പറവയിൽ നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷനും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്.